വിദ്യാർത്ഥികളെ ബയോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ ബയോളജിയിലെ നാലാമത്തെ അധ്യായത്തിലെ ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ തന്നെയാണ് രോഗമുണ്ടാക്കുന്ന രോഗകാരികൾ ഏതൊക്കെയാണ് ആ രോഗകാരികൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ ആദ്യമേ പഠിച്ചു അതിനുശേഷം നമ്മൾ ഓരോ രോഗാണുക്കളും അവരുണ്ടാക്കുന്ന രോഗങ്ങളും പ്രത്യേകമായി എടുത്ത് പഠിച്ച് ഭാഗങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അന്ന് നിങ്ങളോട് പറഞ്ഞതുപോലെ ഓരോ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ഹിൻ്റ് എങ്ങനെ തയ്യാറാക്കി പഠിക്കാം അല്ലെങ്കിൽ അങ്ങനെ പഠിക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു നിങ്ങളങ്ങനെയുള്ള ഹിൻ്റ് നോട്ട് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ പോയിൻസ് ഉൾപ്പെടുത്തണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അത്തരത്തിലാണ് അപ്പോൾ ഒരു രോഗത്തിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് നമ്മൾ ആ പഠിക്കുമ്പോൾ ഉൾപ്പെടുത്തണം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് കാണാൻ പറ്റുക നിങ്ങൾക്ക് സ്ക്രീൻ സ്ക്രീനിൽ തന്നെ അത്തരം കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കഴിഞ്ഞ ക്ലാസ്സുകളിലുള്ള രോഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ച രോഗങ്ങളുടെ ഭാഗങ്ങൾ നിങ്ങൾ ഇത്തരത്തിലുള്ള നോട്ട് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ അത് ഇപ്രകാരം തയ്യാറാക്കാമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിത്തരാനും കൂടെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്ലാസ് ഈ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ക്ലാസ്സിലേക്ക് നേരിട്ട് കിടക്കാണ് മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞ് വീഡിയോൻ്റെ ലെങ്ത്ത് കൂട്ടുന്നില്ല അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങളെ സഹായിക്കും സഹായിക്കട്ടെ എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇന്ന് പഠിക്കേണ്ട ഭാഗങ്ങളിലേക്ക് നീങ്ങാം നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം ഇന്ന് നമ്മൾ പഠിക്കാനുള്ള ഭാഗം അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തത് ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങൾ അതുപോലെ തന്നെ വൈറസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ പിന്നെ ഫംഗസ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഇത് മൂന്നാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി നമ്മൾ പഠിച്ചു കഴിഞ്ഞത് അപ്പോൾ ഇന്ന് ഇനി രോഗാണുക്കളെ ഗണത്തിൽ ബാക്കിയുള്ള നാലാമത്തെ വിഭാഗമായ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് അപ്പോൾ അതിൽ പ്രോട്ടോസോവ രോഗങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പ്രോട്ടോസോവയുടെ പ്രധാന സ്വഭാവങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ രോഗാണുക്കളെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ അങ്ങനെ തന്നെയാണ് പഠിച്ചത് ആ രോഗാണുവിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചർച്ച ചെയ്തത് അപ്പോൾ അത്തരത്തിൽ ഇവിടെ പ്രോട്ടോസോവയെക്കുറിച്ച് പഠിക്കുമ്പോൾ പ്രോട്ടോസോവയുടെ പ്രത്യേകത ആദ്യത്തെ ലൈനിൽ നിങ്ങൾക്ക് കാണാം രണ്ട് പോയിൻറ്റ്സ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഏകകോശ യു കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകളൊക്കെ ഏകകോശം അല്ലെങ്കിൽ യൂണിസെല്ലുലാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ അതിൻ്റെ ബോഡിയിലാകെ ഒറ്റ കോശം മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു സെല്ലും മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ യൂണി സെല്ലുലാറാണ് അല്ലെങ്കിൽ ഏക കോശ ജീവിയാണെന്ത് പ്രോട്ടോസോവ അതിൻ്റെ അപ്പുറം യു കാരിയോട്ടുകളാണ് പ്രോട്ടോസോവകളൊക്കെ ആ വാക്കെന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ ബാക്ടീരിയനെ കുറിച്ച് പറഞ്ഞ് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു ബാക്ടീരിയകളൊക്കെ പ്രോ കാരിയോട്ടുകളാണ് അന്ന് നമ്മൾ പറഞ്ഞെന്ത് പ്രോ കാരിയോട്ട് എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായ ന്യൂക്ലിയസ് ഇല്ല അല്ലെങ്കിൽ കൃത്യമായ മർമ്മമില്ല അതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മളൊക്കെ നമ്മളൊക്കെ യു കാരിയോട്ടുകളാണ് എന്നുവെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഏതൊരു സെല്ലെടുത്ത് നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിലും ആ സെല്ലിൽ നമുക്ക് ഡെഫിനിറ്റായിട്ടുള്ള ന്യൂക്ലിയസ് കാണാൻ പറ്റും അല്ലെങ്കിൽ കൃത്യമായ ഷെയ്പ്പോട് കൂടിയ ന്യൂക്ലിയസ് കാണാൻ പറ്റും അങ്ങനെയുള്ള ജീവികൾക്കാണ് നമ്മളെന്ത് പറയുക യു കാരിയോട്ടുകൾ എന്ന് പറയുക അപ്പോൾ പ്രോട്ടോസോവയും എന്താണ് യു കാരിയോട്ടാണ് പക്ഷേ എന്താണ് യൂണിസെല്ലുലാറാണ് നമ്മളെന്താണ് നമ്മൾ യു കാരിയോട്ടാണ് പക്ഷേ നമ്മളെന്താ വ്യത്യാസം നമ്മൾ മൾട്ടി ബഹു കോശ ജീവികളുടെ ഗണത്തിലാണ് നമ്മളൊക്കെ ഉൾപ്പെടുക അപ്പോൾ നമ്മൾ ഉൾപ്പെടുന്ന ഗണമായ യു കാരിയോട്ടിൽ പെട്ടതാണ് പ്രോട്ടോസോവ അപ്പോൾ വേറെ വ്യത്യാസം നോക്കൂ നിങ്ങൾ ബാക്ടീരിയേൻ്റെ കാര്യത്തിൽ ബാക്ടീരിയ എന്ന് കൊടുത്തിട്ട് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ പത ബന്ധം മനസ്സിലാക്കി പൂരിപ്പിക്കുക ആ വിഭാഗത്തിലേക്ക് ബാക്ടീരിയ എന്ന് കൊടുത്തിട്ട് ഏത് വന്നാൽ ബാക്ടീരിയ എന്ന് കൊടുത്തിട്ട് പ്രോക്യാരിയോട്ടെന്ന് കൊടുത്തു എന്നിട്ട് ഡാഷ് എന്ന് കൊടുത്തിട്ട് യു കാരിയോട്ട് കൊടുത്താൽ നമുക്ക് എന്ത് എഴുതാം നമ്മളെ പേര് എഴുതാം അല്ലെങ്കിൽ എന്ത് എഴുതാം ഈ പറയുന്ന പ്രോട്ടോസോവ എന്നൊക്കെ എഴുതിയാൽ മതിയാവും അതാണ് അവിടുത്തെ ബേസ് ഒരു കാര്യം ഇനി ഏത് രീതിയിലാണ് പ്രോട്ടോസോവകൾ മനുഷ്യരെ ആക്രമിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആക്രമണ രീതി എങ്ങനെയാണ് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രോട്ടോസോവകൾ നമുക്ക് രോഗത്തിന് കാരണമായി തീരുക അപ്പോൾ അതിൻ്റെ ആൻസറാണ് അടുത്തു വരുന്നത് ടോക്സിൻസ് അതായത് ഈ പ്രോട്ടോസോവകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിഷവസ്തുക്കളാണ് നമ്മുടെ ശരീരത്തിൽ രോഗത്തിന് കാരണമായിട്ട് വരിക അപ്പോൾ ടോക്സിൻസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി പ്രോ പ്രോട്ടോസോവ കോസ് ഡിസീസസ് അതായത് ഈ പ്രോട്ടോസോവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിൻസ് ആണ് രോഗത്തിന് കാരണമായിട്ട് വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ ജനറലായ പോയിൻറ്റ് പഠിക്കാനുള്ളത് രണ്ട് രണ്ട് പോയിൻറ്സ് ഉള്ളൂ ഒന്ന് ഏകകോശ ജീവിയായ യു കാരിയോട്ടുകളാണെന്ത് പ്രോട്ടോസോവകൾ പ്ലസ് അവ ഉത്പാദിപ്പിക്കുന്ന ടോക്സിനുകളാണ് എന്തിനു കാരണം രോഗത്തിന് കാരണം ഇത്രയാണ് അവിടെ ജനറലായിട്ട് വേണ്ട കാര്യങ്ങൾ ഇനി നമ്മൾ മറ്റുള്ള രോഗാണുക്കളെ കൂട്ടത്തിലൊക്കെ പഠിച്ചതുപോലെ പ്രോട്ടോസോവ് ഉണ്ടാക്കുന്ന രോഗങ്ങൾ രോഗങ്ങളേതൊക്കെയാണ് എന്നുള്ളതാണ് പഠിക്കാനുള്ളത് അധികം ഒന്നുമില്ല ആകെ ഒറ്റ രോഗത്തിനെക്കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ ആ രോഗമാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ എന്നുള്ളത് മലയാളത്തിൽ മലമ്പനി എന്ന് വിളിക്കും ഇംഗ്ലീഷ് ലൈന് മലേറിയ എന്ന് വിളിക്കും അപ്പോൾ ആ രോഗവും അതിൻ്റെ കാര്യങ്ങളും എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളെന്നൊക്കെയുള്ള പഠിച്ചാൽ തീർന്നു അപ്പോൾ ആദ്യം നമ്മൾ മറ്റൊക്കെ പഠിച്ച പോലെ തന്നെയാണ് മലമ്പനി അല്ലെങ്കിൽ മലേറിയ രോഗത്തിൻ്റെ പത്തോജൻ അല്ലെങ്കിൽ രോഗാണു അല്ലെങ്കിൽ രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണ് പ്രോട്ടോസോവയാണെന്ന് നമുക്കറിയാം കാരണം പ്രോട്ടോസോവേൻ്റെ രോഗങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ മലമ്പനി രോഗത്തിന് കാരണമാകുന്ന പ്രോട്ടോസോവയാണേത് പ്ലാസ്മോഡിയം സ്ക്രീനിൽ നിങ്ങൾക്ക് ആ പേര് കാണാം പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോവയാണ് എന്തുണ്ടാക്കുന്നത് മലമ്പനി രോഗം ഉണ്ടാക്കുന്നത് ഇനി ഈ രോഗാണു എങ്ങനെയാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തുക അതാണ് കണ്ടോ താഴെ അനോഫിലസ് പെൺ അതാണ് അതിൻ്റെ വെക്ടർ വെക്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ വാഹകർ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ രോഗാണുവിനെ ഒരു സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് വഹിച്ചു കൊണ്ടുവരുന്ന ജീവിയാണ് ഏത് വാഹകർ അല്ലെങ്കിൽ വെക്റ്റേഴ്സ് എന്നുള്ളത് വെക്റ്റേഴ്സിലൂടെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ നമ്മൾ മറ്റുള്ള അസുഖമൊക്കെ പഠിച്ച പോലെ ക്ഷയരോഗം പഠിച്ച പോലെ വായുവിലൂടെയോ അല്ലെങ്കിൽ മറ്റ് പിന്നെ മലിനപ്പോൾ ഹെപ്പറ്റൈറ്റിസ് പഠിച്ചപ്പോൾ പറഞ്ഞു മലിനമായ ജലം ആഹാരം ഇതിലൂടെ ഒക്കെ പകരുന്നു പറഞ്ഞു അങ്ങനെയൊന്നും പകരൂല എന്ത് മലമ്പനി മലമ്പനി വെക്ടറിലൂടെ മാത്രം പകരുന്ന രോഗമാണ് അല്ലെങ്കിൽ രോഗാണുവിനെ മറ്റൊരു ജീവി വഹിച്ചു കൊണ്ടുവന്ന് തന്നെങ്കിൽ മാത്രമേ രോഗം ഉണ്ടാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള വാഹകരാണ് അല്ലെങ്കിൽ അതിൻ്റെ വെക്റ്ററാണ് ഏത് അനോഫിലസ് വിഭാഗത്തിൽ പെടുന്ന പെൺ അപ്പോൾ അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ എന്നാണ് പറയേണ്ടത് പ്ലാസ്മോഡിയം എന്നുള്ളത് കോമൺ ആണ് നെയ്മ തന്നെയാണ് ഇനി അതിൻ്റെ വെക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് അനോഫിലസ് ഫീമെയിൽ മൊസ്കിറ്റോ അതാണ് അതിൻ്റെ വെക്ടർ അല്ലെങ്കിൽ അനോഫിലസ് പെൺ കൊതുകുകളാണ് അതിൻ്റെ വാഹകരായിട്ടുള്ളത് ഇനി ഹോസ്റ്റ് എന്നൊരു ലൈൻ നിങ്ങൾ അവിടെ കാണുന്നുണ്ടാവും ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ രോഗാണുവിൻ്റെ ആതിഥേയ ജീവി എന്നുവെച്ചാൽ ആര ശരീരത്തിലാണോ ഈ രോഗാണുവിന് സുഖമായി വളരാൻ പറ്റുക അതെവിടെയാണ് മനുഷ്യ ശരീരത്തിലാണ് അപ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഹോസ്റ്റ് എന്നാണ് അപ്പോൾ ഈ ജീവീൻ്റെ ഹോസ്റ്റ് അല്ലെങ്കിൽ ആതിഥേയൻ ആരാണ് മനുഷ്യരാണ് ഈ ജീവീൻ്റെ എന്ന് പറഞ്ഞാൽ ഈ പത്തോജൻ്റെ രോഗാണുവിൻ്റെ ഇത്രയാണ് രോഗവുമായി ബന്ധപ്പെട്ട പൊതുവായി പഠിക്കേണ്ട കാര്യങ്ങൾ ഇനി മലമ്പനി വന്നാലുണ്ടായേക്കാവുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതാണ് താഴെ കൊടുത്തിട്ടുള്ളത് നോക്കുക ഒന്ന് കടുത്ത പനി അല്ലെങ്കിൽ ഹൈ ഫീവർ അതല്ലെങ്കിൽ സിവിയർ ഫീവർ എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാം ഇനി അതിൻ്റെ കൂടെ വിറയൽ അല്ലെങ്കിൽ ഷിവറിങ് ഷിവറിങ് ഉണ്ടാകും അല്ലെങ്കിൽ വിറയൽ ഉണ്ടാകും അതിൻ്റെ കൂടെ നോക്കുക അമിത വിയർപ്പ് ഫ്രീക്വൻറ്റ് സ്വെറ്റിംഗ് അല്ലെങ്കിൽ ഇടവിട്ടുകൊണ്ട് ഇടക്കിടക്ക് വിയർപ്പ് വിയർക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു ലക്ഷണം മറ്റൊന്ന് ഹെഡ് എയ്ക്ക് ഈ ആദ്യം പറഞ്ഞ മൂന്നെണ്ണം സിവിയർ ഫീവർ ഷിവറിങ് ആൻഡ് ഫ്രീക്വൻ്റ് സ്വെറ്റിംഗ് ഇടവിട്ടുള്ള വിയർക്കൽ ഉണ്ടാകും ഇടക്ക് വിയർക്കുകയും ചെയ്യും ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സിംറ്റംസ് എന്നാൽ ഇതിൻ്റെ കൂടെ വരുന്ന മറ്റു കോമൺ സിംറ്റംസാണ് മറ്റു പൊതുവായ ലക്ഷണങ്ങളാണ് തലവേദന അല്ലെങ്കിൽ ഹെഡ് പിന്നെ ഛർദ്ദി അല്ലെങ്കിൽ എന്താ പറയുക വൊമിറ്റിങ് ഡയേറിയ എന്ന് പറഞ്ഞാൽ വയറിളക്കം ഇതും മലമ്പനീൻ്റെ കൂടെ ഉണ്ടാകും പിന്നെ അനീമിയ എന്നുവെച്ചാൽ വിളർച്ച രക്തത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇപ്പം ഇങ്ങനെയുള്ള രോഗലക്ഷണങ്ങളൊക്കെയാണ് എന്തിനുണ്ടാവുക മലേറിയ അല്ലെങ്കിൽ മലമ്പനിക്ക് ഇത് ആളുകളിൽ വ്യത്യാസം ഉണ്ടാകും അവസാനം പറഞ്ഞ തലവേദന ഛർദി ഡയേറിയ അനീമിയ ഇത് എല്ലാവരിലും കണ്ടോളണമെന്നില്ല പക്ഷേ നിർബന്ധമായിട്ടുണ്ടാവുന്ന ലക്ഷണങ്ങളാണ് ഈ പറഞ്ഞ കടുത്ത പനി വിറയൽ അമിത വിയർപ്പ് എന്നുള്ളതൊക്കെ ഇത്രയാണ് ഈ സ്ക്രീനിൽ കൊടുത്ത ഇത്രയും കാര്യങ്ങളാണ് എന്ത് മലമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ട പോയിന്റ്സ് നോക്കൂ നിങ്ങൾ വളരെ ചുരുക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന രീതിയിൽ കൺസോൾഡേറ്റ് ചെയ്ത് തന്നു ഇനി ഇതുപോലെയാണ് ബാക്കിയുള്ള രോഗ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നതൊക്കെ ഈ രീതിയിലാണ് പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ രോഗാണുക്കളുടെ പേരൊക്കെ പഠിച്ചു രോഗാണുക്കൾ ഉണ്ടാക്കുന്ന അങ്ങനെ ഓരോ ഗണത്തിൽ പെടുന്ന രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളും നമ്മൾ ചർച്ച ചെയ്തു ഇനി നമ്മൾ പറയുന്നത് ചില വേംസ് എന്നുവെച്ചാൽ വിരകൾ ആ വിരകൾ നമ്മൾ അങ്ങനത്തെ ഒരു വിഭാഗം നമ്മൾ പഠിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞത് നാല് വിഭാഗ രോഗാണുക്കളെയാണ് ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ എന്നാൽ ഇത് കൂടാതെ ചില വിരകൾ രോഗാണുക്കളായിക്കൊണ്ട് വേംസ് പത്തോജനായിക്കൊണ്ടുള്ള രോഗങ്ങളുണ്ട് അതിൽപ്പെട്ട പലതും ഉണ്ട് അതിൽപ്പെട്ട ഒന്ന് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ അതാണ് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്തു രോഗം നോക്കണേ അവിടെ രോഗാണു ബാക്ടീരിയയോ വൈറസോ ഫംഗസോ പ്രോട്ടോസോവയോ ഒന്നുമല്ല പകരം എന്താണ് അവിടുത്തെ പത്തോജന എന്നുള്ളത് ഒരു വിഭാഗം വിരയാണ് വേംസ് അപ്പോൾ വേംസും പത്തോജനാവും അങ്ങനെ ഉണ്ടാവുന്ന ഒരു രോഗത്തെക്കുറിച്ച് മാത്രം നമുക്ക് പഠിക്കാനുണ്ട് അതാണ് അതാണേത് ഫൈലേറിയാസിസ് അല്ലെങ്കിൽ മന്ത് രോഗം ഓക്കെ നമുക്ക് നോക്കാം പെട്ടെന്ന് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു പോകാം അപ്പോൾ അതിൻ്റെ വിര ആ പറയപ്പെടുന്ന വിരയാണ് വിരയാണേത് ഫൈലേറിയൽ വേംസ് അല്ലെങ്കിൽ ഫൈലേറിയ വിരകൾ അതാണ് നമ്മൾ പേരനെന്താണ് വിരകൾ രോഗാണുക്കളായ രോഗങ്ങൾ അതിൽ പെട്ടത് ഏതൊക്കെയാണ് ഫൈലേറിയ വിരയാണ് മന്തുരോഗമാണ് പഠിക്കാനുള്ളത് അതിൻ്റെ രോഗാണുവാണ് ഫൈലേറിയ വിരകൾ ഇനി അവിടെയും എന്തുണ്ട് വെക്റ്റർ ഉണ്ട് ആ രോഗാണുവിനെ വഹിച്ചു കൊണ്ടുവരുന്ന ജീവികളുണ്ട് അതേതാണ് ക്യൂലക്സ് വിഭാഗത്തിൽപ്പെടുന്ന കൊതുകുകളാണ് അപ്പോൾ ക്യൂലക്സ് കൊതുകാണെന്ത് മന്തുരോഗം അല്ലെങ്കിൽ വിരകൾ ഉണ്ടാക്കുന്ന രോഗമായ മന്തുരോഗം ഉണ്ടാക്കുന്നത് അതുമല്ലെങ്കിൽ മന്തുരോഗത്തിൻ്റെ രോഗാണുവായ ഫൈലേറിയ വിരയെ കൊണ്ടുവരുന്നത് ആരാണ് ഈ പറയുന്ന ക്യൂലെക്സ് കൊതുകുകൾ അപ്പോൾ വെക്ടർ എന്നുള്ള ഭാഗത്ത് പഠിക്കേണ്ടത് ഏതാണ് ക്യുലക്സ് കൊതുക് നേരത്തെ നമ്മൾ പഠിച്ചത് ഏതാണ് അനോഫിലസ് കൊതുകാണ് എന്തിൻ്റെ കാര്യത്തിൽ മലമ്പനീൻ്റെ കാര്യത്തിൽ ഇനി നോക്കുക ഈ വിരകൾ എന്താ ചെയ്യുക വിരകൾ ലിംഫ് വാഹികളിൽ തങ്ങുകയും ലിംഫിൻ്റെ പ്രവാഹം തടയുകയും ചെയ്യുന്നു അതാണ് ഉണ്ടാവുക അവരെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് ലിംഫ് വാഹികൾ ശരീരത്തിൽ പല ഭാഗത്തുണ്ട് ഈ ലിംഫുവാഹികളിലൂടെയാണ് അവർ ഒഴികുക എന്നിട്ട് ലിംഫുവാഹിയിൽ തങ്ങി നിൽക്കും അതോടെ എന്തു ചെയ്യും ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടും ലിംഫുകൾ മാത്രം കൊണ്ടുപോകാനുള്ള കുഴലാണ് ലിംഫുവാഹി അവിടെ ഈ വിരകൾ തങ്ങി നിൽക്കുമ്പോൾ ലിംഫിൻ്റെ പ്രവാഹം തടസ്സപ്പെടുന്നു അതിൻ്റെ ഭാഗമായിട്ട് എന്തുണ്ടാകും ലിംഫുവാഹികൾ വീങ്ങുന്നു ഇങ്ങനെ ലിംഫ് വാഹികൾ വീങ്ങുന്ന രോഗമാണ് എന്ത് മന്തുരോഗം എന്നുള്ളത് അല്ലെങ്കിൽ ഫൈലേറിയാസിസ് ദ ലിംഫ് ഡെക്റ്റ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദി ലിംഫ് ഡെക്റ്റ് അതാണിതിൻ്റെ തീവ്രമായ അവസ്ഥ അതിന് കാരണം എന്താണ് ദ ഫൈലേറിയ വേംസ് സ്റ്റേ ഇൻ ദി ദിവിടെ ലിംഫ് ഡെക്റ്റ് ആൻഡ് ഇറ്റ് ബ്ലോക്ക് ദി ഫ്ലോ ഓഫ് ദി ലിംഫ് ലിംഫിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്യും ആൻഡ് ഇറ്റ് സ്റ്റേ ഇൻ ദി ലിംഫ് ഡെക്റ്റ് ലിംഫ് ഡെക്ടിൽ സ്റ്റേ ചെയ്യും ചെയ്യും അതിൻ്റെ ഭാഗമായിട്ട് ദി ഫ്ലോ ഓഫ് ദി ലിംഫ് വിൽ ബി ബ്ലോക്ക്ഡ് ഓർ ഇറ്റ് വിൽ ബി ഒബ്സ്ട്രക്റ്റഡ് അപ്പോൾ ബ്ലോക്ക് ചെയ്യപ്പെടുന്നതുകൊണ്ട് എന്തുണ്ടാവും ദർ വിൽ ബി ഇൻഫ്ലമേഷൻ ഇൻ ദി ലിംഫ് ഡെക്റ്റ് അത് ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ഇൻ ലിംഫ് ഡക്റ്റിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാൻ കാരണം അപ്പം അങ്ങനത്തെ രോഗമാണ് ഇങ്ങനത്തെ ആളുകളുടെ കാലൊക്കെ ഇൻഫ്ലമേറ്റ് ചെയ്തിട്ട് കാലിൻ്റെ അടിഭാ താഴെ ഭാഗം അടുത്ത വണ്ണുള്ള കാലായിട്ട് മാറും ആനൻ്റെ കാലുപോലൊക്കെ ആവും അത്രയും വീർത്തി വരും കാല് കാരണം ലിംഫ് ഡെക്റ്റ് ഇൻഫ്ലമേറ്റ് ചെയ്യുക ഈ ലിംഫ് ലിംഫുവാഹികൾ വീങ്ങുന്നതുകൊണ്ടാണ് അങ്ങനെ വരാൻ കാരണം കാരണം എന്താണ് ആ ഭാഗത്തൊക്കെ ഉള്ള ലിംഫ് ഡെക്റ്റിലാണ് ലിംഫുവാഹികളിലാണ് ഈ വിരകൾ തങ്ങി നിൽക്കുക അപ്പോൾ ആ ഭാഗം വീങ്ങി വരും അങ്ങനെ കാലു വർക്ക് എടുത്ത് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാരമൊക്കെ ആയിട്ട് മാറും അങ്ങനെയുള്ളൊരു ദാരുണമായ അവസ്ഥയാണ് മന്തു രോഗമെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം എന്താ നോക്കാം എന്നിട്ട് അടുത്ത ഭാഗം ഡിസ്കസ് ചെയ്യാം ഇത് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തിരി പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം എന്താണ് ലിംഫുവാഹികൾ വീങ്ങുക എന്നുള്ളതാണ് ഈ രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണം അപ്പോൾ കാരണം എന്താണ് ഫൈലേറിയ വിരകളാണ് ആരാ കൊണ്ടുവരിക ക്യൂലക്സ് കൊതുകുകളാണ് അവരെന്താ ചെയ്യുക വിരകൾ ലിംഫുവാഹികളിൽ തങ്ങുകയും

ഇതുവരെ പഠിച്ചതൊക്കെ എന്താണ് രോഗാണുക്കളുള്ള രോഗങ്ങളാണ് ആദ്യം നമ്മൾ പറഞ്ഞ നാല് തരം രോഗാണുക്കളെ പറഞ്ഞു ബാക്ടീരിയ വൈറസ് ഫംഗസ് പ്രോട്ടോസോവ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതല്ലാത്തൊരു രോഗാണുനിയും പറഞ്ഞു അതൊക്കെ രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ് അങ്ങനത്തെ രോഗങ്ങൾക്ക് നമ്മൾ എന്ത് പറയുക കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയുക അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ എന്ന് പകർച്ചവ്യാധികൾ എന്നൊക്കെ പറയാം എന്നാൽ എല്ലാ രോഗങ്ങളും രോഗാണുക്കൾ ഉണ്ടാക്കുന്നതല്ല അല്ലാതെയും രോഗങ്ങളുണ്ടാവും അപ്പോൾ രോഗാണുക്കൾ ഉണ്ടാക്കുന്നതല്ലാത്ത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക അതിൽ നാല് വിഭാഗമാണ് നല്ലോ ശ്രദ്ധിക്കണേ നാല് വിഭാഗം അതിലൊന്നു നോക്കുക ലൈഫ് സ്റ്റൈൽ എന്നുവെച്ചാൽ നമ്മുടെ ജീവിതശൈലി കൊണ്ടുവരുന്ന രോഗങ്ങൾ അതിനെ ജീവിത ശൈലി രോഗങ്ങൾ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് വിളിക്കും രണ്ടാമത്തെ ഒരു വിഭാഗമാണ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസും അതിനെ ശരിക്കും വിളിക്കുന്നത് ഡെഫിഷ്യൻസി ഡിസീസസ് എന്നാണ് വിളിക്കുക അല്ലെങ്കിൽ അത് അതുണ്ടാവുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് ദി ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് പോഷക അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ പോഷക ഘടകങ്ങൾ വേണ്ടത് വേണ്ട പോലെ കിട്ടാതിരുന്നാൽ ആ സമയത്ത് ഉണ്ടാകുന്ന അതിൻ്റെ ആ പോഷക ഘടകങ്ങളുടെ കുറവുകൊണ്ട് മാത്രം ഉണ്ടാകുന്ന രോഗങ്ങൾക്കാണ് നമ്മൾ പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറഞ്ഞ് പഠിക്കുക അടുത്തത് ജനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന രോഗങ്ങളാണ് എന്ത് ജനറ്റിക് ഡിസീസ് അതൊന്നും രോഗാണുക്കളല്ലല്ലോ നോക്കി നമ്മൾ ലൈഫ് ലൈഫ് സ്റ്റൈൽ പറഞ്ഞു രോഗാണുക്കളല്ല ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് പറഞ്ഞു പോഷക ഘടകങ്ങളുടെ കുറവ് അത് രോഗാണുമല്ലോ അതേപോലെ ജനിതക വൈകല്യങ്ങൾ അതും എന്തല്ല രോഗാണുവല്ല ഒക്യുപ്പേഷണൽ ഡിസീസ് ചില ജോലികൾ ചെയ്യുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ചില രോഗങ്ങളുണ്ടാവും അതും എന്തല്ല രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗമല്ല അതിന് നമ്മൾ തൊഴിൽ ജന്യ രോഗങ്ങൾ എന്ന് പറയാം ചില ചില തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ അതിന് എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ടാവും മാത്രം ബാക്കിയെല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ പറയും ഇത് നമുക്ക് അത്ര ഡീറ്റെയിൽ പഠിക്കാനില്ലാത്തത് കൊണ്ട് നമ്മൾ ഇത് ഇവിടെ ചെറുതായിട്ട് കൊടുത്തു ഇതിൻ്റെ പോയിൻറ്റ്സ് നോക്കുക ഇങ്ങനെയാണ് നിങ്ങളുടെ ഷോർട്ട് നോട്ട് വരേണ്ടത് അതിലൊന്നാണ് ന്യൂമോകോണിയോസിസ് രോഗ ആവുകൊണ്ട് പേരൊക്കെ ഒന്ന് തന്നെയായിരിക്കും വായിക്കേണ്ടത് പി സൈലൻ്റ് ആണ് ന്യൂമോകോണിയോസിസ് എന്നുള്ളതാണ് ഒന്നാമത്തെ രോഗം തൊഴിൽ ജന്യ രോഗമാണ് ഇത് പറഞ്ഞാൽ എന്താണ് ന്യൂമോകോണിയോസിസ് സോറി അത് ഏത് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്നതാണ് അത് കോൾ മൈനിങ് എന്ന് വെച്ചാൽ കൽക്കരി ഖനികളിൽ പണിയെടുക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അതിൽ നിന്നുള്ള മറ്റ് സൈഡ് എഫക്റ്റും കാര്യങ്ങളും കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ് എന്നുള്ളത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട രോഗമാണ് ഇനി അടുത്ത് നോക്കുക സിലിക്കോസിസ് മറ്റൊരു രോഗമാണ് പേര് മലയാളം ഇംഗ്ലീഷൊക്കെ തന്നെയാണ് സിലിക്കോസിസ് എന്നുള്ള രോഗം ആ രോഗം ഗോൾഡ് അതുപോലെ ടിന് മൈക്ക ഇതൊക്കെ നിങ്ങൾക്കറിയുള്ള മെറ്റൽസ് ആണല്ലോ ഇതും അതുപോലെ കോറി ഉണ്ടല്ലോ നമ്മൾ കരിങ്കൽ കോറി ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ അല്ലെങ്കിൽ കോ ഗോൾഡ് ടിന്ന് മൈക്ക ഇതിൻ്റെ ഖനനവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ മൈനിങ്ങുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ മൈക്ക ടിന്ന് ഗോൾഡ് ഇതിൻ്റെയൊക്കെ ഖനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ അതുപോലെ സാധാരണ കരിങ്കൽ കോറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ അവിടെയുള്ള പൊടി ശ്വസിക്കാനിടയാവുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് സിലിക്കോസിസ് ഇനി അടുത്തത് ആസ്ബെസ്റ്റോ സീറ്റ് നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവിടുത്തെ പൊടിപടലങ്ങൾ മറ്റും ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ശ്വാസകോശത്തിലേക്ക് എത്താനിടയാകുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ആസ്ബെസ്റ്റോസിസ് അതാണ് രോഗത്തിൻ്റെ പേര് ആദ്യം കൊടുത്ത രോഗത്തിൻ്റെ പേര് ഉണ്ടാകുന്നത് നോക്കുക ആസ്ബസ്റ്റോസ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അപ്പോൾ ഇത്രയാണ് ഈ തൊഴിൽ ജന്യ രോഗങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ തൊഴിലുമായി ബന്ധപ്പെട്ട രോഗങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ട് നമ്മളെ പുസ്തകത്തിൽ കൊടുത്ത രോഗങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കുക അപ്പോൾ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാക്കുന്ന രോഗങ്ങൾ നാല് വിഭാഗമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡെഫിഷ്യൻസി ഓഫ് ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷക അപര്യാപ്തത കൊണ്ടുണ്ടാകുന്നത് ജനിതക വൈകല്യങ്ങളെ കൊണ്ടുണ്ടാകുന്നത് ജീനുകൾക്കുള്ള തകരാറ് കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ അതുപോലെ ലാസ്റ്റ് ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ തൊഴിൽ ജന്യം ചില തൊഴിലുകൾ ചെയ്യുമ്പോൾ ആ തൊഴിലുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗങ്ങൾ ഇങ്ങനെയാണ് നാല് വിഭാഗം അപ്പോൾ ഓരോ വിഭാഗത്തിൽ തൊഴിൽ ജന്യ രോഗങ്ങളുടെ വിഭാഗത്തിൽ പെടുന്ന രോഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി ബാക്കിയുള്ളത് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കും നോക്കാം നമുക്ക് അടുത്ത് എന്താണെന്നുള്ളത് നോക്കാം നിങ്ങൾക്കിപ്പോൾ അടുത്ത് വരുന്നത് ജനറ്റിക് ഡിസീസസ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ അതാണ് ഇനി പഠിക്കാനുള്ളത് നമ്മൾ പറഞ്ഞ നാലെണ്ണത്തിൽ ഒന്ന് നമ്മൾ ഒക്യുപ്പേഷണൽ അല്ലെങ്കിൽ തൊഴിൽ ജന്യം കൂടുതൽ പോയിൻ്റ്സ് ഒന്നും അവിടെ ആവശ്യമില്ലാത്തതുകൊണ്ട് അതിൻ്റെ പോയിൻ്റ്സ് നമ്മൾ ആദ്യമേ പഠിച്ചു കഴിഞ്ഞ ആ ഭാഗത്ത് കഴിഞ്ഞ സ്ലൈഡിൽ നിങ്ങൾ കണ്ടു ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ജനറ്റിക് ഡിസീസ് അല്ലെങ്കിൽ ജനിതക രോഗങ്ങൾ എന്നുള്ള ഭാഗമാണ് ഇവിടെ നോക്കുക ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡിഫക്റ്റ് ഇൻ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദി സെല്ലുലാർ ആക്ടിവിറ്റി അതായത് നമ്മളുടെ കോശങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറുകൾ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ജനിതക തകരാറുകൾ കൊണ്ടുണ്ടാകുന്നതാണെന്ത് ജനറ്റിക് ഡിസീസസ് നോക്കണേ ഇപ്പോൾ സെല്ലുലാർ ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ കോശങ്ങളാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് അത്തരത്തിലുള്ള കോശങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ വരുന്ന രോഗങ്ങളാണേത് ഈ പറഞ്ഞ ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ ജനറ്റിക് ഡിസീസ് അപ്പോൾ ജെനറ്റിക് ഡിസീസ് ഉണ്ടാകാനുള്ള റീസൺ കാരണം എന്താ ചോദിച്ചാൽ എന്താ പറയുക ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഡിഫെക്റ്റ് ഇൻ ദ ജീൻ ജീനിൻ്റെ ഡിഫെക്റ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഏത് ജീന് ദാറ്റ് കൺട്രോൾ ദി സെല്ലുലാർ ആക്ടിവിറ്റി പ്രത്യേകമായ സെല്ലുലാർ ആക്ടിവിറ്റീസിനെ കണ്ട്രോൾ ചെയ്യുന്ന ജീനുകൾക്ക് ഡിഫെക്ട് സംഭവിക്കുന്നതാണ് ഇത്തരം രോഗങ്ങൾക്കുള്ള കാരണം അല്ലെങ്കിൽ ഒറ്റ വാക്കിൽ എന്ത് പറയാം ജനിതക തകരാറുകൾ കൊണ്ടാണ് എന്തുണ്ടാകുന്നത് ഈ പറഞ്ഞ ജെനറ്റിക് ഡിസീസസ് ഉണ്ടാകുന്നത് ഇനി ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ള ജെനറ്റിക് ഡിസീസസ് അതിലൊന്നാമത്തതാണ് ഹീമോഫീലിയ ഒന്ന് ഹീമോഫീലിയ മറ്റൊന്ന് സിക്കിൾ സെൽ അനീമിയ മലയാളത്തിലും ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഈ സിക്കിൾ സെൽ അനീമിയയെ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടാറുണ്ട് അതാണ് അരിവാൾ രോഗം എന്നുള്ളത് എന്താണത് എന്നുള്ളതൊക്കെ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ആദ്യം നമുക്ക് ഹീമോഫീലിയൻ്റെ കാര്യങ്ങളാണ് പഠിക്കേണ്ടതായിട്ട് വരിക അപ്പോൾ രോഗങ്ങളുടെ പേര് നോക്കുക ഒന്ന് ഹീമോഫീലിയ മറ്റൊന്ന് സിക്കിൾ സെൽ അനീമിയ എന്നുള്ള രണ്ടെണ്ണമാണ് നമുക്ക് ആദ്യം ഹീമോഫീലിയ എന്താണെന്നുള്ളത് നോക്കാം നോക്കണേ സ്ക്രീനിൽ കൊടുത്ത് സന്നി നോക്കൂ നിങ്ങൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാർ സംഭവിക്കുക ആശയം വന്നു ഇപ്പം നമുക്കറിയാം ഒരു മുറിവുണ്ടാവുമ്പോൾ ആ മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും ബ്ലീഡിങ് ഉണ്ടാവും ഈ ബ്ലീഡിങ് അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ബ്ലഡ് എയറുമായി വായുവുമായി സമ്പർക്കത്തിൽ വന്നാൽ ആ ബ്ലഡ് കട്ടയാകും അല്ലെങ്കിൽ അവിടെ രക്തമുറിവിൻ്റെ ഭാഗത്ത് കട്ടയാകും അതോടുകൂടി ബ്ലീഡിങ് നിൽക്കും മുറിവുണങ്ങും ചെയ്യും അപ്പോൾ ഇത് സാധാരണ നടക്കുന്നൊരു പ്രോസസ്സാണ് ഇവിടെ വായുവുമായി സമ്പർക്കത്തിൽ വന്ന് രക്തം കട്ടയാവണമെങ്കിൽ എന്തു വേണം രക്തത്തിൽ ചില പ്രോട്ടീനുകൾ ആവശ്യമുണ്ട് നമ്മൾ പ്ലാസ്മയിൽ നിന്നുണ്ടാവുന്ന ചില പ്രോട്ടീനുകളുടെ പങ്ക് വളരെ വലുതാണ് അപ്പോൾ ആ പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തെ ആരാ നിയന്ത്രിക്കുക അതൊരു വിഭാഗം ജീനുകളാണ് നിയന്ത്രിക്കുക നല്ലോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല അപ്പോൾ മുറിവുണ്ടായി രക്തസ്രാവം ഉണ്ടായാൽ ഓട്ടോമാറ്റിക്കായിട്ട് രക്തം കട്ട പിടിക്കും ഇത് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഇവിടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യണമെങ്കിൽ രക്തം കട്ട പിടിക്കണമെങ്കിൽ എന്തുവേണം നമ്മുടെ രക്തത്തിൽ ഒരു പ്രോട്ടീൻ ആവശ്യമാണ് ആ പ്രോട്ടീൻ എവിടെന്നുണ്ടാവുക പ്ലാസ്മയിൽ നിന്നാണ് ഉണ്ടാവുക അപ്പോൾ ആ പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തെ ആരാ നിയന്ത്രിക്കുക നിയന്ത്രിക്കുന്നത് ജീനുകളാണ് അപ്പോൾ പ്ലാസ്മയിൽ നിന്നുള്ള പ്രോട്ടീനിൻ്റെ രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ പ്രോട്ടീനിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത് ജീനുകളാണ് ആ ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും പ്ലാസ്മയിൽ നിന്നുള്ള പ്രോട്ടീൻ്റെ ഉൽപ്പാദനം കുറയും അല്ലെങ്കിൽ ഇല്ലാതെയാവും കാരണം എന്താണ് രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനിന് തകരാറ് സംഭവിച്ചാൽ പിന്നെ എന്ത് നടക്കൂല ആ പ്രോട്ടീൻ്റെ ഉൽപ്പാദനം നടക്കൂല അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല മുറിവുണ്ടായാൽ മുറിവിൽ നിന്ന് രക്തസ്രാവം ഉണ്ടാവും പക്ഷേ രക്തം കട്ടയാവില്ല അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നോക്കൂ നിങ്ങളൊന്നും കൂടാ സെൻറ്റൻസ് രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്രോട്ടീൻ ഞാൻ നേരത്തെ പറഞ്ഞു മുറിവുണ്ടായി ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ രക്തം കട്ട പിടിക്കണമെങ്കിൽ എന്ത് വേണം പ്രോട്ടീൻ ആവശ്യമാണ് ആ പ്രോട്ടീൻ ഉണ്ടാക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ പിന്നെ എന്തുണ്ടാവില്ല രക്തം കട്ട പിടിക്കില്ല ഞാൻ എൻ്റെ സെൻറ്റൻസ് നോക്കുമ്പോൾ മറ്റൊന്നും കൂടെ നോക്കും ഡിഫെക്റ്റ് ഫോർ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്സ് ഫോർ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീനിൻ്റെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾക്ക് ഡിഫക്റ്റ് സംഭവിക്കുക ഒന്നും കൂടെ നോക്കും ഡിഫക്റ്റ് ഫോർ ദ ജീൻ ആർക്ക് ഡിഫക്റ്റ് ജീനിന് ഡിഫക്റ്റ് സംഭവിക്കുക ഏത് ജീന് ദാറ്റ് കൺട്രോൾ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ അതെന്തെയും ഏത് ജീനാണ് ആ ജീനെന്തെയും കൺട്രോൾ ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻ പ്രോട്ടീനിന്റെ സിന്തസിസിനെ കൺട്രോൾ ചെയ്യും ഏത് പ്രോട്ടീൻ ദാറ്റ് ഹെൽപ്പ് ഫോർ ദ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന പ്രോട്ടീനിന്റെ സിന്തസിന് സഹായിക്കുന്ന പ്രോട്ടീനിൻ്റെ എന്താ പറയുക പ്രോട്ടീനിൻ്റെ സിന്തസിന് സഹായിക്കുന്ന ജീൻ ആ ജീനുകൾക്ക് ഡിഫക്റ്റ് സംഭവിക്കുന്നതാണ് എന്തിനു കാരണം എന്തിനു കാരണം ഹീമോഫീലിയക്ക് കാരണം ക്ലിയർ അല്ലേ ഇനി അങ്ങനെ സംഭവിച്ചാൽ അപ്പം എന്താ ഉണ്ടാവുക ചെറിയ മുറിവിൽ നിന്ന് പോലും അമിത രക്തസ്രാവം ഉണ്ടാവും അപ്പോൾ ചെറിയൊരു മുറിവായാൽ പോലും അമിതമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഇതാണ് ഹീമോഫീലിയൻ്റെ അവസ്ഥ അപ്പോൾ എക്സസീവ് ബ്ലീഡിങ് ഫ്രം ഈവൻ മൈനർ വൂണ്ട് ചെറിയ മുറിവാണെങ്കിൽ പോലും എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാകും അല്ലെങ്കിൽ ഹൈ ബ്ലീഡിങ് ഉണ്ടാകും അമിതമായിട്ട് രക്തം വാർന്നു അതായത് ബ്ലഡ് ക്ലോട്ടാവില്ല എന്നർത്ഥം അപ്പോൾ മുറിവുണ്ടോ അത് ശരീരത്തിൽ നിന്ന് ബ്ലഡ് പുറത്തേക്ക് ഒഴുകാനുള്ളൊരു ഓപ്പണിംഗ് ആയിട്ട് കാണും ബ്ലഡ് പൊയ്ക്കൊണ്ടേയിരിക്കും അപ്പോൾ അതാണിതിൻ്റെ അവസ്ഥ ഇനി അപ്പോൾ ഇതിന് പരിഹാരം എന്താ ദർ ഇസ് നോ കംപ്ലീറ്റ് ക്യൂർ പൂർണ്ണമായൊരു പരിഹാരം ഇതിനില്ല ഹീമോഫീലിയ രോഗം വന്നാൽ അതിന് പരിഹാരം ഇല്ല ഇപ്പം നോ കംപ്ലീറ്റ് ക്യൂർ പരിഹാരമില്ല ഇനി എന്താ ചെയ്യാൻ പറ്റുക അതിനൊരു ടെമ്പററി റെമഡി അല്ലെങ്കിൽ ടെമ്പററി ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും ഇത് താൽക്കാലിക പരിഹാരം ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ഐഡൻറ്റിഫൈ ആൻഡ് ഇഞ്ചെക്ട് ദ ഡെഫിഷ്യൻറ്റ് പ്രോട്ടീൻ അതായത് ഒരാളിൽ താൽക്കാലിക പരിഹാരത്തിന് ചെയ്യുന്നത് ഏതാണോ അയാളിലുള്ള പ്രോട്ടീൻ ഇപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും രക്തം കട്ടപിടിക്കുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാലും അതിൻ്റെ സ്വഭാവം വേറെ ആയിരിക്കും അപ്പോൾ ആ ഡെഫിഷ്യൻ്റ് ആയ കുറവുള്ള പ്രോട്ടീൻ ഏതാണോ അത് കണ്ടെത്തിയിട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്യുക അയാളുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുക അപ്പോൾ എന്ത് ചെയ്യും താൽക്കാലിക ആശ്വാസം കിട്ടും ഈ ബ്ലീഡിങ്ങിന് പക്ഷേ സ്ഥിരമായി പൂർണ്ണമായൊരു പരിഹാരം പിന്നെ ആ രോഗം വന്നു പോയാൽ പിന്നെ ഇല്ല കാരണം ജീനുകൾക്കാണ് തകരാറ് അപ്പോൾ ജീനുകൾക്ക് ചികിത്സ ജീനുകൾ മാറ്റിവെക്കുക എന്നുള്ള എന്താ പറയുക അത്രയും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലാതെ മറ്റൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് എന്തില്ല ഒരു പൂർണ്ണമായ പരിഹാരം ഈ രോഗത്തിന് ഇല്ലതാണ് പക്ഷേ താൽക്കാലിക ആശ്വാസം എന്നുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ് അയാളിലുള്ള പ്രോട്ടീൻ ഏതാണോ എന്ന് കണ്ടെത്തുക എന്നിട്ട് കണ്ടെത്തിയിട്ട് അത് അയാളിലേക്ക് കുത്തിവെക്കുക അപ്പോൾ അയാളിലുള്ള കുറവുള്ള പ്രോട്ടീൻ കണ്ടെത്തി അയാളിലേക്ക് അത് കുത്തിവെക്കുക എന്നുള്ളതാണ് താൽക്കാലിക ആശ്വാസം പക്ഷേ നോ കംപ്ലീറ്റ് ക്യൂർ ഇതിന് പൂർണ്ണമായി ചികിത്സിച്ചു മാറ്റാൻ പറ്റുകയില്ല ഇത്രയും കാര്യങ്ങളാണ് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് ഹീമോഫീലിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എല്ലാ പോയിൻ്റ്സും വന്നു നിങ്ങൾക്ക് മനസ്സിലാവുന്ന പോലെ ഇതിൽ ഞാൻ പോയിൻ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് കാണുമ്പോൾ മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം ഒന്നുകൂടെ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് സെൻറ്റൻസുകൾ കാണാം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊന്നുകൂടെ ഗ്രഹിക്കാൻ പറ്റും േ നോക്കൂ അടുത്ത രോഗമാണ് സിക്കിൾ സെൽ അനീമിയ അല്ലെങ്കിൽ അതിനെ അരിവാൾ രോഗം എന്നുള്ള പേരിലാണ് അറിയപ്പെടുക നേരത്തെ ഞാൻ ആ പേര് പറഞ്ഞിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് മൂന്ന് സെൻറ്റൻസുകളായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹീമോഫീലിയം മനസ്സിലായ എത്ര പെട്ടെന്ന് ഇത് മനസ്സിലാവണം എന്നില്ല മനസ്സിലാവട്ടെ എന്നുള്ള ആശയോടുകൂടി നമുക്ക് പെട്ടെന്ന് പറയാം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്തും കേട്ടോ അപ്പോൾ നോക്കുക ഹീമോഗ്ലോബിനുള്ളിൽ അമിനോ ആസിഡിൻ്റെ ക്രമീകരണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒൻപതാം നിന്നൊക്കെ പഠിച്ചു നമ്മളുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിൽ ചുവപ്പ് നിറമാണ് രക്തത്തിനുള്ളത് ആ ചുവപ്പ് നിറം കൊടുക്കുന്ന വസ്തുവാണ് ഇത് ഹീമോഗ്ലോബിൻ എന്നുള്ളത് അപ്പോൾ ഹീമോഗ്ലോബിൻ ഉള്ളതുകൊണ്ടാണ് എന്ത് നമ്മളുടെ രക്തത്തിന് ചുവപ്പ് നിറം കിട്ടുന്നത് അപ്പോൾ ഈ ചുവപ്പ് നിറം കൊടുക്കുന്ന ഹീമോഗ്ലോബിന് ഉള്ളിൽ അമിനോ ആസിഡുകളുടെ ക്രമീകരണം കൃത്യമായിട്ടുണ്ട് അല്ലെങ്കിൽ അമിനോ ആസിഡുകളാണ് ഹീമോഗ്ലോബിന് അങ്ങനെയുള്ള കഴിവുകളൊക്കെ കിട്ടാൻ കാരണമായിട്ടുള്ളത് നോക്കുക ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ അമിനോ ആസിഡുകൾ പ്രത്യേകമായ രീതിയിൽ ക്രമീകരിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഹീമോഗ്ലോബിൻ അത്തരത്തിലുള്ള എല്ലാ കഴിവുകളും കിട്ടുന്നത് ഇനി അതല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ നമ്മുടെ രക്തത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് പക്ഷേ ഹീമോഗ്ലോബിനെ സംബന്ധിച്ചിടത്തോളം ഹീമോഗ്ലോബിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള അമിനോ ആസിഡുകളുടെ സഹായം കൊണ്ടാണ് അപ്പോൾ ഈ അമിനോ ആസിഡുകളാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാനമായ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക്സ് എന്ന് തന്നെ പറയാം അതായത് അമിനോ ആസിഡുകളുടെ അടിസ്ഥാന ഘടകങ്ങൾ അമിനോ ആസിഡ് സോറി ഹീമോഗ്ലോബിൻ്റെ അടിസ്ഥാന ഘടകം അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കൃത്യമായി ഫംഗ്ഷൻ ചെയ്യുന്നതിനെ എന്തിൻ്റെ സഹായത്തോടെയാണ് അമിനോ ആസിഡുകളുടെ സഹായത്തോടെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഹീമോഗ്ലോബിൻ്റെ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്നതും എന്തിൻ്റെ സഹായം കൊണ്ടാണ് അമിനോ ആസിഡിൻ്റെ സഹായം കൊണ്ടാണ് ആ അമിനോ ആസിഡ് ഏത് രീതിയിൽ ക്രമീകരിച്ചാലാണ് ഇതിൻ്റെ ഫങ്ഷൻസ് കൃത്യമായിട്ട് നടക്കുക എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ് ജീനുകളാണ് അപ്പോൾ അമിനോ ഈ ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻസ് കൃത്യമായി നടക്കുന്ന തരത്തിൽ അവിടെ അമിനോ ആസിഡുകളുടെ ക്രമീകരണം നടത്തിയത് ജീനുകളെ സഹായം കൊണ്ട് ചുരുക്കത്തിൽ ഹീമോഗ്ലോബിൻ്റെ ഫങ്ഷൻ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വെക്കുക ആ ഫംഗ്ഷനൊക്കെ അല്ലെങ്കിൽ ആ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ ക്രമീകരിച്ച അമിനോ ആസിഡുകളുടെ കാരണം കൊണ്ടാണ് അത്രയും മതി ഇനി ഈ അമിനോ ആസിഡുകളുടെ ക്രമീകരണം നിയന്ത്രിക്കുന്നത് ആര് ജീനുകൾ ഇനി അത്തരം ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ എന്താ ചെയ്യുക നോക്കുക അമിനോ ആസിഡുകളുടെ ക്രമീകരണമാണ് ആര് നിയന്ത്രിക്കുന്നത് ജീനുകൾ അമിനോ ആസിഡുകൾ ക്രമീകരിച്ചതുകൊണ്ടാണ് എന്ത് പറ്റുന്നത് ഹീമോഗ്ലോബിൻ അതിൻ്റെ ധർമ്മങ്ങളൊക്കെ നിർവഹിക്കാൻ പറ്റുന്നത് ഇനി തിരിച്ചു വയ്ക്കുകയാണ് ഈ ജീനുകൾക്ക് തകരാറ് സംഭവിച്ച ആദ്യം എന്തുമാറും ജീനുകൾ എന്താ നിയന്ത്രിക്കുന്നത് അമിനോ ആസിഡുകളുടെ ക്രമീകരണം അല്ലേ കാരണം അമിനോ ആസിഡുകൾ ക്രമീകരിച്ചതുകൊണ്ടാണ് ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത് ഹീമോഗ്ലോബിന് അതിൻ്റെ ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ആ നിയന് ധർമ്മങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ എന്തു വേണം അമിനോ ആസിഡുകൾ നല്ല രീതിയിൽ ക്രമീകരിക്കണം ആ ക്രമീകരണം ആരാ ചെയ്യുന്നത് ജീനുകൾ അപ്പോൾ ഈ ജീനുകൾക്ക് തകരാർ സംഭവിച്ചാലോ ആദ്യം എന്ത് സംഭവിക്കും അമിനോ ആസിഡൻ്റെ ക്രമീകരണത്തിൽ മാറ്റങ്ങൾ വരും അമിനോ ആസിഡൻ്റെ ക്രമീകരണത്തിൽ മാറ്റം വന്നാൽ എന്തിൻ്റെ ആകൃതി മാറും അതാണ് അടുത്ത വരിക്ക് നോക്കൂ ഹീമോഗ്ലോബിൻ്റെ ഘടന മാറുന്നു എന്താ കാരണം അമിനോ അമിനോസിഡിൻ്റെ ക്രമീകരണം മാറി ഹീമോഗ്ലോബിൻ ആകൃതി കിട്ടിയത് എന്തുകൊണ്ടാണ് ആസിഡ് ക്രമീകരിച്ചതുകൊണ്ടല്ലേ അപ്പോൾ അമിനോ അമിനോസിഡിൻ്റെ ക്രമീകരണം മാറുമ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടനയും മാറുന്നു അപ്പോൾ എന്ത് ചെയ്യും ദ സ്ട്രക്ചർ ഓഫ് ദി ഹീമോഗ്ലോബിൻ വിൽ ബി ചേഞ്ച്ഡ് അതാണ് അടുത്ത സ്റ്റെപ്പ് ഇനി അങ്ങനെ ആവുമ്പോൾ അത്തരം ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളുന്ന ആർ ബി സി എന്താവും അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് അരിവാൾ പോലെ വളയുന്നു സച്ച് ആർ ബി സി ബെൻഡ് ലൈക്ക് സിക്കിൾ സിക്കിൾ പോലെ എന്ത് ചെയ്യും ബെൻഡ് ചെയ്യും ആ അവസ്ഥയെ വിളിക്കുന്ന പേരാണെന്ത് സിക്കിൾ സെൽ അനീമിയ എന്നുള്ളത് ഇത് മനസ്സിലാക്കാൻ മറ്റേതിൻ്റെ അത്ര സുഖം ഉണ്ടാവില്ല ചെറിയൊരു ഡിഫിക്കൽറ്റി ഉണ്ടാവില്ലേ ഒന്നും കൂടെ പറയാം നോക്കണേ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ നോക്കൂ നിങ്ങൾ ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ അമിനോ ആസിഡിൻ്റെ ക്രമീകരണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിച്ചാൽ അതാണ് ഫസ്റ്റ് കൊടുത്തത് വെൻ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദി സീക്വൻസിങ് ഓഫ് ദി അമിനോ ആസിഡ് ഇൻ ദ ഹീമോഗ്ലോബിൻ ഈസ് ഡിഫെക്റ്റഡ് അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ദ ഡിഫെക്റ്റ് ഇൻ ദ ജീൻ ഡിഫെക്റ്റ് ഇൻ ദ ജീൻ ദാറ്റ് കൺട്രോൾ ദി സീക്വൻസിങ് ഓഫ് സീക്വൻസിങ് ഓഫ് വാട്ട് അമിനോ ആസിഡ്സ് ഇൻ ദ ഹീമോഗ്ലോബിൻ അതായത് എന്തിന് ഡിഫെക്റ്റ് ഡിഫെക്റ്റ് ഇൻ ദ ജീൻ ജീനുകൾക്ക് ഡിഫെക്റ്റ് ഏത് ജീന് ദാറ്റ് കൺട്രോൾ ദ സീക്വൻസിങ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദി എവിടെ ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ അമിനോ ആസിഡിൻ്റെ സീക്വൻസിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന അറേഞ്ച്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകൾക്ക് ഡിഫക്റ്റ് വന്നാൽ എന്താ ഉണ്ടാവുക ദ സ്ട്രക്ചർ ഓഫ് ദി ഹീമോഗ്ലോബിൻ വിൽ ബി ചേയ്ഞ്ച്ഡ് ഹീമോഗ്ലോബിൻ്റെ ഘടന മാറുന്നു അതായത് ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ അമിനോ ആസിഡിൻ്റെ ക്രമീകരണത്തെ നിയന്ത്രിക്കുന്ന ജീനുകൾക്ക് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തുമാറും ഹീമോഗ്ലോബിൻ്റെ ഘടന മാറുന്നു അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടന മാറിയാൽ അത്തരം ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളുന്ന ആർ ബി സി അത്തരം ഹീമോഗ്ലോബിനെ ഉൾക്കൊള്ളുന്ന റെഡ് ബ്ലഡ് സെൽസ് എന്താവും അത് അരിവാൾ പോലെ വളയുന്നു അല്ലെങ്കിൽ ബെൻഡ് ലൈക്ക് എ സിക്കിൾ അതായത് റൗണ്ട് ഷേപ്പിലാണ് ശരിക്കും ആർ ബി സി ഉള്ളത് ആ ആർ ബി സി റൗണ്ട് ഷേപ്പിൽ നിന്ന് ഒരു അരിവാളിൻ്റെ ആകൃതി എന്ന് പറഞ്ഞാൽ സി ഷേപ്പില്ലേ അങ്ങനെ ആകൃതിയിലേക്ക് വളയും ആ രോഗത്തിന് പറയുന്ന പേരാണെന്ത് സിക്കിൾ സെൽ അനീമിയ എന്നുള്ളത് അപ്പോൾ ആർ ബി സി ബെൻഡ് ലൈക്ക് എ സിക്കിൾ അതാണ് ഈ രോഗത്തിൻ്റെ ഷോർട്ട് ഫോം എന്താ എന്തായാലും കാരണം ആർ ബി സിക്ക് സ്ട്രക്ചർ കൊടുക്കുന്നത് ആരാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറിയില്ലേ അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ഘടന മാറി ഹീമോഗ്ലോബിൻ്റെ ഘടന മാറിയതുകൊണ്ട് എന്തും മാറി ഇപ്പം നിങ്ങൾ ഓർത്ത് നോക്കുക നമ്മളെ കയ്യന് ഒരു ആകൃതി കിട്ടിയത് എന്തുകൊണ്ടാണ് കയ്യൻ്റെ ഉള്ളിൽ അതേ ആകൃതിയിൽ ബോൺസ് അസ്ഥികളുണ്ട് അല്ലേ ഇനി കയ്യിൻ്റെ ഉള്ളിൽ അസ്ഥി നിങ്ങൾ വീണിട്ടോ മറ്റേ എവിടെയെങ്കിലും മുട്ടിയിട്ടോ പൊടിഞ്ഞു എല്ല് പൊടിഞ്ഞു എന്ന് വിചാരിക്കുക അപ്പോൾ ബോണിൻ്റെ സ്ട്രക്ചർ മാറിയില്ലേ ബോണിൻ്റെ സ്ട്രക്ചർ മാറിയപ്പോൾ ആ ബോൺ കൊണ്ട് ആകൃതി കിട്ടിയ കയ്യൻ്റെ ആകൃതി മാറൂലേ അതേപോലെയാണ് പഠി ഇപ്പോൾ നിങ്ങൾ നോക്കുക ഇപ്പോൾ ആർ ബി സിക്ക് റൗണ്ട് അല്ലെങ്കിൽ ഡിസ്ക് ഷെയ്പ്പാണ് നമ്മൾ പഠിച്ച കറക്റ്റ് വാക്ക് ആ ഡിസ്കിൻ്റെ ആകൃതി കൊടുക്കുന്നത് ഹീമോഗ്ലോബിനാണ് എന്തുകൊണ്ടാണ് ഹീമോഗ്ലോബിൻ അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് അതിന് കാരണം ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ അമിനോ ആസിഡുകൾ അങ്ങനെ ക്രമീകരിച്ചു ഇനി തിരിച്ചു പറയാം ഹീമോഗ്ലോബിൻ്റെ ഉള്ളിലെ അമിനോ ആസിഡൻ്റെ ക്രമീകരണം തെറ്റിയാൽ എന്ത് സംഭവിക്കും ഹീമോഗ്ലോബിൻ്റെ ആകൃതി മാറും അല്ലേ എല്ലുകൾക്ക് അങ്ങനത്തെ ആകൃതി കിട്ടിയ എന്താണ് എല്ലുണ്ടാക്കിയ കോശങ്ങളായ അസ്ഥി കോശങ്ങൾ അല്ലെങ്കിൽ ബോൺ സെൽസ് അങ്ങനെ അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് എന്ത് കിട്ടിയത് അസ്ഥികൾക്ക് അങ്ങനത്തെ ആകൃതി കിട്ടിയത് ആ അസ്ഥി പൊട്ടിയാൽ ആകൃതി എന്താവും പോലെ എല്ലിൻ്റെ ആകൃതി പോകും അപ്പോൾ ആകൃതി മാറിയ എല്ലുള്ള കൈയിൻ്റെ ആകൃതിയും മാറും അതേപോലെ പോലെ പടം നോക്കുകയാണെങ്കിൽ നിങ്ങൾ അസ്ഥി കോശങ്ങൾക്ക് പകരം നമ്മൾ നമ്മളെന്ത് ഹീമോഗ്ലോബിൻ ആകൃതി കിട്ടിയത് എന്തുകൊണ്ടാണ് അമിനോ ആസിഡിനെ കൊണ്ടാണ് അമിനോ ആസിഡിനെ ആകൃതി അങ്ങനെ കിട്ടാൻ വേണ്ടി അമിനോ ആസിഡിനെ അറേഞ്ച് ചെയ്ത ആരാണ് ജീനുകൾ ആ ജീനുകൾക്ക് തകരാറ് സംഭവിക്കുമ്പോൾ ആദ്യം എന്ത് സംഭവിക്കും ഹീമോഗ്ലോബിൻ്റെ ആകൃതി പോവും ഹീമോഗ്ലോബിൻ്റെ ആകൃതി പോകുമ്പോൾ ഹീമോഗ്ലോബിനെ കൊണ്ടായിരിക്കാണ് ആകൃതി കിട്ടിയത് ആർ ബി സിക്കാണ് അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ് ചുവന്ന രക്താണുക്കൾ അരുണ രക്താണുക്കൾ ചുവന്ന രക്താണുക്കൾ റെഡ് ബ്ലഡ് സെൽസ് എന്നൊക്കെ പറയും അപ്പോൾ ഇതിനും ആ ഡിസ്കിൻ്റെ ആകൃതി കിട്ടി അപ്പോൾ ഹീമോഗ്ലോബിൻ്റെ ആകൃതി പോകുമ്പോൾ ഡിസ്കിൻ്റെ ആകൃതിയും പോകും അങ്ങനെ ഡിസ്കിൻ്റെ ആകൃതിയിലുള്ള ആർ ബി സി അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ ഏതാകൃതിയിലേക്ക് മാറും അരിവാൾ ആകൃതിയിലേക്ക് മാറും ഈ രോഗമാണ് അരിവാൾ രോഗം അല്ലെങ്കിൽ എന്തു പറയും സിക്കിൾ സെൽ അനീമിയ എന്നുള്ള പേരിൽ ഇതിനെ അറിയപ്പെടും ഓക്കെ ഇനി ഇത് വന്നാൽ എന്താണ് പ്രശ്നം ഉണ്ടാകാൻ നോക്കൂ ആർ ബി സിയുടെ ഓക്സിജൻ ശേഷി കുറയുന്നു അതായത് ചുവന്ന രക്താണുക്കളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ ഹീമോഗ്ലോബിനാണ് എന്ത് ചെയ്യുക നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ഓക്സിജൻ്റെ സംവഹനം നടത്തുക ഓക്സിജൻ കൊടുക്കുക ആ ഓക്സിജൻ സംവഹന ശേഷി ഇല്ലാതെയാവും കാരണം അതിനാദ്യം വയ്യ അതിൻ്റെ ആകൃതിയൊക്കെ മാറിയില്ലേ അറേഞ്ച്മെൻ്റ് അതിനുള്ള അമിനോ ഓക്സിഡൻ്റെ അറേഞ്ച്മെൻറ്റ് മാറി ആകൃതി മാറി അങ്ങനെ ആകുമ്പോൾ ഇതിന് ഓക്സിജനെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പോൾ ഓക്സിജൻ സംവഹന ശേഷി ഇല്ലാതെയാവുന്നു ഒന്ന് അടുത്തത് അരിവാൾ ആകൃതിയിലുള്ള ആർ ബി സി രക്തക്കുഴലുകളിൽ കുടുങ്ങി രക്തപ്രവാഹം തടസ്സപ്പെടുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ആകൃതി മാറി ഡിസ്ക് ഷേപ്പ് ആണെങ്കിൽ ഒരു പ്രശ്നമില്ല പക്ഷേ അത് മാറി അരിവാളിൻ്റെ ആകൃതിയിലേക്ക് മാറുമ്പോൾ ഇങ്ങനെയുള്ള ആർ ബി സി എന്ത് ചെയ്യും നമ്മുടെ രക്തക്കുഴലിൻ്റെ ചില ജംഗ്ഷനുകളിലൊക്കെ കുളത്തിൽ നിന്ന് അവിടെ അവസാനം രക്തക്കട്ട രൂപപ്പെടാൻ വരെ കാരണമാകും അല്ലെങ്കിൽ രക്തപ്രവാഹം തടസ്സപ്പെടും നമുക്ക് ബ്ലോക്ക് പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും ഇയാൾക്ക് അമിതമായ ക്ഷീണമുണ്ടാകും ഒരു ജോലിയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണിത് ദ സിക്കിൾ ഷേപ്പ്ഡ് ആർ ബി സി സ്റ്റെക്ക് ഇൻ ദ ബ്ലഡ്

അല്ലെങ്കിൽ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള അതിൻ്റെ കപ്പാസിറ്റി റെഡ്യൂസ് ചെയ്യുന്നു ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ആവർത്തിച്ച് കാണേണ്ടി വരും അല്ലെങ്കിൽ കേൾക്കേണ്ടി വരും എന്നാലേ മനസ്സിലാവുള്ളൂ ആ പോയിൻസ് പ്രത്യേകിച്ച് ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ നിങ്ങൾക്കത് എൻ്റെ കണക്ഷൻ മനസ്സിലാവും ഒന്നും കൂടെ പറയാം ആദ്യം എങ്ങനെയാണ് മെയിനായിട്ടുള്ളത് ആർ ബി സിൻ്റെ ഡിസ്ക് ഷെയ്പ്പ് അങ്ങനെ ഓർത്ത് വയ്ക്കുക ആർ ബി സി എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് അല്ലെങ്കിൽ അരുണ രക്തണുക്കൾ അല്ലെങ്കിൽ ചുവന്ന രക്താണുക്കൾ ഇതിന് ഡിസ്ക് ഷേപ്പ് കിട്ടുന്നത് കൊണ്ടാണ് ഹീമോഗ്ലോബിനെ കൊണ്ടാണ് ഹീമോഗ്ലോബിൻ എന്തുകൊണ്ടാണ് ഡിസ്ക് ഷെയ്പ്പ് കൊടുക്കുന്നത് കാരണം അതിന് പറ്റിയ തരത്തിലാണ് ഹീമോഗ്ലോബിൻ്റെ ഉള്ളിൽ എന്ത് അറേഞ്ച് ചെയ്തത് അമിനോ ആസിഡുകൾ അറേഞ്ച് ചെയ്തത് ആ അമിനോ ആസിഡുകളുടെ അറേഞ്ച്മെൻ്റ് ആരാ നിയന്ത്രിക്കുക ജീനുകൾ ഇനി നോക്കുകയാണോ ആ ജീനുകൾക്ക് തകരാറ് സംഭവിച്ച ആദ്യം എന്തു മാറും അമിനോ ആസിഡിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറും അമിനോ ആസിഡിൻ്റെ അറേഞ്ച്മെൻറ്റ് മാറുമ്പോൾ എന്തുണ്ട് ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറും ഹീമോഗ്ലോബിൻ്റെ സ്ട്രക്ചർ മാറുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ആർ ബി സീൻ്റെ സ്ട്രക്ചർ മാറും ഈ അവസ്ഥയാണ് എന്ത് ആർ ബി സീൻ്റെ സ്ട്രക്ചർ മാറുന്ന അവസ്ഥയാണ് സിക്ൾ സെലാനിയമിയ എന്നുള്ളത് ഓക്കെ അപ്പോൾ ഈ ഭാഗം നിങ്ങൾ ആവർത്തിച്ച് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഒരൊറ്റ എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ സിക്ൽ സെലാനിയമിയ മനസ്സിലാക്കാൻ നമ്മളെ കയ്യൻ്റെ ആകൃതി നേരത്തെ ഞാൻ പറഞ്ഞു കയ്യൻ എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആകൃതി ഇതേ ആകൃതിയുള്ള ബോണ് അല്ലെങ്കിൽ അസ്ഥി ഇതിൻ്റെ ഉള്ളിലുള്ളതുകൊണ്ടല്ലേ ഇനി ഈ ബോണിന് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ആകൃതി കിട്ടിയത് നമ്മുടെ ശരീരത്തിൽ ടു നോട്ട് സിക്സ് ഇരുന്നൂറ്റാറ് ബോൺസ് ഉണ്ട് ഇതിലെല്ലാത്തും ഇതേ ആകൃതിയല്ല ഈ കയ്യിൻ്റെ ബോൺസിൻ്റെ ആകൃതി ഇങ്ങനെ കിട്ടിയത് ആ രീതിയിൽ അതിൻ്റെ ഉള്ളിൽ ബോൺ സെൽസ് അല്ലെങ്കിൽ ബോൺ ടിഷ്യൂസ് അറേഞ്ച് ചെയ്തതുകൊണ്ടാണ് കിട്ടിയത് അപ്പോൾ ആ അറേഞ്ച്മെൻറ്റ് ഒരു ജീനിൻ്റെ കണ്ട്രോളിലാണെങ്കിൽ അങ്ങനെ ഓർത്ത് നോക്കും നിങ്ങൾ അപ്പോൾ ആ ജീനിന് തകരാറ് സംഭവിച്ച ആദ്യം എന്താണ് ബോണിൻ്റെ ഉള്ളിലെ ബോൺ സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരും അറേഞ്ച്മെൻറ്റിൽ മാറ്റം വരുമ്പോൾ ബോണിൻ്റെ ആകൃതി മാറൂല്ലേ ബോണിൻ്റെ ആകൃതി മാറുമ്പോൾ ആ ബോൺ ഉൾക്കൊള്ളുന്ന ഹാൻഡ് അല്ലെങ്കിൽ കയ്യൻ്റെ ആകൃതിയും മാറും ഇതേ രീതിയിലാണ് അപ്പുറത്ത് സിക്കിൾ സെൽ അനീമിയേൻ്റെ അങ്ങനെ ഡിസ്ക് ഷേയ്പുള്ള ആർ ബി സി ഡിസ്കിൽ നിന്ന് സിക്കിൾ ഷേപ്പ് അരിവാൾ ആകൃതിയിലേക്ക് മാറും ആ രോഗമാണ് സിക്കിൾ സെൽ അനീമിയ എന്നുള്ളത് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ബാക്കിയുള്ള ഭാഗം നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം അപ്പോൾ ഇനി ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതിൽ ഒരു സ്ലൈഡിൽ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് ഒന്നും കൂടെ പറയേണ്ടതുണ്ട് അതും കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം ഒറ്റ മിനിറ്റ് ഈ സ്ലൈഡ് പറഞ്ഞപ്പോൾ ഒരു മിനിറ്റ് ശ്രദ്ധിക്കണേ ഇവിടെ നമ്മൾ ഈ ഫൈലേറിയാസിൻ്റെ ഭാഗം പറഞ്ഞിട്ട് ഒരു ചെറിയ ഭാഗം ലാസ്റ്റ് പറയാൻ വേണ്ടി വിട്ടു തന്നെ ആയിരുന്നു ഡ്രൈഡേ സെലിബ്രേഷൻ എന്തിനു വേണ്ടി ടു അവോയ്ഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് വെച്ചാൽ ഈ പകർച്ചവ്യാധികൾ തടയുന്നതിൽ ഡ്രൈഡേ ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യമെന്ത് എന്നുള്ളൊരു ഭാഗം നിങ്ങൾ ടെക്സ്റ്റ് ഒരു ചോദ്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ രോഗാണുക്കളുണ്ടാക്കുന്ന രോഗങ്ങൾ തടയുന്നതിൽ ഡ്രൈ ഡേ ആചരിക്കുക ഡ്രൈ ഡേ ആചരിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ചുറ്റുപാടിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്നുള്ളതാണ് ഡ്രൈ ഡേ ആചരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് നമ്മളുടെ ഈ രോഗങ്ങൾ തടയുന്നതിൽ വല്ല പ്രാധാന്യമുണ്ടോ എന്നുള്ളതാണ് പഠിക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് എന്താ പറയാൻ പറ്റുക ഇപ്പോൾ ഡ്രൈഡേ ഒബ്സർവ് ചെയ്യുക അല്ലെങ്കിൽ ഡ്രൈഡേ ആചരിക്കുക അതിൻ്റെ പ്രസക്തി എന്നുള്ളിടത്ത് ഇപ്പോൾ നമുക്കറിയാം കൊതുക് ഈച്ച പോലെയുള്ള വെക്റ്റേഴ്സൊക്കെ ഇതൊക്കെ രോഗാണുക്കളുടെ വെക്റ്റേഴ്സാണ് വാഹകരാണ് ഈ വാഹകരൊക്കെ പെരുകുന്നത് ഇപ്പോൾ എവിടെയാണ് മലിനമായ സാഹചര്യങ്ങൾ അതേപോലെ തന്നെയാണ് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ ഉള്ള സ്ഥലത്താണ് രോഗാണുക്കൾ പെരുക രോഗാണുക്കളും അതുപോലെ തന്നെ രോഗാണുക്കളുടെ വാഹകരും പെരുകുന്നത് അങ്ങനെയുള്ള സ്ഥലത്താണ് അപ്പോൾ ഡ്രൈ ഡേ ആചരിക്കുക എന്ന് പറഞ്ഞതാണ് ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഇപ്പോൾ ചിരട്ട മറ്റു പാത്രങ്ങൾ വലിച്ച ആവശ്യമില്ലാത്തത് മറ്റ് ബക്കറ്റോ ഒക്കെ ഒഴിവാക്കിയതുണ്ടെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റോ മറ്റോ നമ്മൾ തൊടിയിലെവിടെയെങ്കിലും ഇട്ടുണ്ടെങ്കിൽ അവിടെ ഒക്കെ വെള്ളം കെട്ടി നിൽക്കും അതും മതി കൊതുകിനെ ഈച്ചക്കൊക്കെ മുട്ടയിടാനും അത് പെരുകാനും ഒക്കെ അത്രയും സാഹചര്യങ്ങൾ ആവശ്യമുള്ളൂ അപ്പോൾ ഒരാഴ്ചയിൽ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഇവർ പൂർണ്ണമായ ഗ്രോത്ത് കംപ്ലീറ്റ് ചെയ്തിട്ട് എന്താവില്ല ജീവിതം പൂർത്തിയാക്കില്ല അപ്പോൾ ഒരാഴ്ചയിൽ നമ്മൾ വെള്ളമൊക്കെ മറിച്ചിട്ടാൽ ഇതിൻ്റെ ഗ്രോത്ത് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ലാർവകളൊക്കെ എന്ത് ചെയ്യും വെള്ളത്തിലല്ലാത്തതുകൊണ്ട് നശിച്ചു പോകും അല്ലെങ്കിൽ ചത്തുപോകും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തുണ്ടാവില്ല ഇവകൾക്ക് നമുക്ക് രോഗം പരത്താൻ സഹ പറ്റൂല അങ്ങനത്തെ ഒരു സാഹചര്യം വരും ഇവ അതിൻ്റെ മുമ്പേ നശിച്ചു പോകും അപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുകയാണെങ്കിൽ അതുവഴി നമുക്ക് കൊതുകിൻ്റെ വളർച്ച ഈച്ചകളുടെ വളർച്ച ദ ഗ്രോത്ത് ഓഫ് ദി മൊസ്കിറ്റോ ആൻഡ് ഹൗസ് ഫ്ലൈ ക്യാൻ ബി റെഡ്യൂസ്ഡ് പിന്നെ ഇതിനൊപ്പം ചെയ്യാൻ പറ്റിയ പകർച്ചവ്യാധികൾ ഇല്ലാതെയാവാൻ ചെയ്യാൻ പറ്റിയ മറ്റൊരു പണിയാണ് പരിസര ശുചിത്വം പരിസര ശുചിത്വം പാലിക്കുക എന്നുള്ളത് എന്താണ് ഇത്തരം രോഗാണുക്കളുടെയൊക്കെ അല്ലെങ്കിൽ രോഗം ഉണ്ടാക്കുന്ന ജീവികളുടെയൊക്കെ വളർച്ചയെ തടയാനും അതുപോലെ തന്നെയാണ് നമുക്ക് വെക്ടേഴ്സിൻ്റെ വാഹകരുടെ വളർച്ച നശിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പരിസര ശുചിത്വം ശുചിത്വമുള്ള പരിസരത്ത് നിന്ന് രോഗാണുക്കൾ ഉണ്ടാകുന്നത് വളരെ കുറവായിരിക്കും അപ്പോൾ പരിസര ശുചിത്വം പാലിക്കുക വ്യക്തി ശുചിത്വം പാലിക്കുക ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈഡേ ആചരിക്കുക എന്നുള്ളതൊക്കെ എന്താണ് ഈ രോഗാണുക്കളുടെ വളർച്ച തടയാനും കുറക്കാനൊക്കെ പറ്റുന്ന പ്രധാനപ്പെട്ട നമുക്ക് ചെയ്യാവുന്ന സ്വീകരിക്കാവുന്ന മുൻകരുതലുകളാണ് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്താൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഭാഗങ്ങൾ ജസ്റ്റ് ഒരിക്കൽ കൂടി നിങ്ങൾ കാണിക്കാം നോക്കുക നിങ്ങൾ ആദ്യം പഠിച്ച ഭാഗം സോറി ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് സിക്കിൾസൽ അനീമിയ അതിൻ്റെ മുമ്പ് നമ്മൾ പഠിച്ചു നോക്കുക ഹീമോഫീലിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ അതേപോലെ നോൺ പത്തോജനിക് അല്ലെങ്കിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ നാല് ഗണങ്ങൾ പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞിട്ട് വിരകൾ രോഗാണുക്കളായ രോഗങ്ങളാണ് പിന്നെ പറഞ്ഞത് ലാസ്റ്റ് നമ്മൾ പ്രോട്ടോസോവ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലാവാത്ത ഭാഗങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ സ്ലൈഡ് സൈഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും അതുകൊണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാനും ഗ്രഹിക്കാനും പറ്റും അപ്പോൾ ആ രീതിയിൽ കണ്ട് മനസ്സിലാക്കി പഠിക്കുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻ്റപ്പ് ചെയ്യും